രണ്ട് ദിവസമായി കിയ കാൻസിൽ നമ്മുടെ കറക്കം തുടങ്ങിയിട്ട്. നല്ലൊരു ലൊക്കേഷൻ തപ്പി നമ്മൾ ഇവിടം വരെ എത്തി. കായംകുളത്ത് നിന്ന് ഇങ്ങ് കോട്ടയം വരെ എത്തി. അപ്പൊ ഈ വാഹനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഈ രണ്ട് ദിവസം ഉപയോഗിച്ചാലും കിയ കാൻസിന്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ വലിയ കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയാണ് കിയ കാരൻസ് കിയ അവതരിപ്പിച്ചത്. കിയ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ നാലാമത്തെ മോഡലാണ് കിയ കാരൻസ്. ആദ്യത്തെ മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൂപരിചിതമായിരിക്കും, കിയ സെൽട്ടോസ് ആണ്. 2019 കിയ എന്ന മാനുഫാക്ചർ നമ്മുടെ ഇന്ത്യയിൽ വാഹനങ്ങൾ വിപണിയിൽ എത്തിച്ചത്. അതിനുശേഷം വലിയൊരു വിപ്ലവം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്തത്. കാരണം അന്ന് വരെ BMW-യിലും ബെൻസിലൊക്കെ ധാരാളം ഫീച്ചേഴ്സിൻ്റെ അതിപ്രസരമൊക്കെ കണ്ട് ലക്ഷറി വണ്ടിയിൽ മാത്രമേ ഫീച്ചേഴ്സ് ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ ധാരണ മൊത്തം തിരുത്തി കുറിച്ചുകൊണ്ടാണ് കിയ അവതരിപ്പിച്ചത്. കാരണം 10-20 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയിൽ വരെ ധാരാളം ഫീച്ചേഴ്സ്, നമ്മൾ പല ലക്ഷറി പ്രീമിയം വണ്ടിയിൽ കാണുന്ന ഫീച്ചേഴ്സ് വരെ ഉൾപ്പെടുത്തി കിയ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. അതിൽ തന്നെ നാലാമത്തെ മോഡലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കിയ കാരൻസ്. 6-സീറ്റർ 7-സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഒരു സെമി പ്രീമിയം കാറ്റഗറി പെടുത്താൻ പറ്റിയ ഒരു വാഹനമാണ് കിയ കാരൻസ്. നിങ്ങൾക്കറിയാം, ഒരു 5-സീറ്റർ വാഹനം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 7-സീറ്റർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം വീട്ടിലെ എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകാനും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള വാഹനമാണ്. ധാരാളം ഇന്റീരിയർ സ്പേസും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയും കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാഹനമാണ് എർട്ടിഗ. അപ്പോൾ എർട്ടിഗ വേണ്ടതാനും, എന്നാൽ ഇന്നോവ ഹൈക്രോസിലിട്ട് എത്താനുള്ള ബഡ്ജറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം കിയ കാരൻസ്. ഒരു അടിപൊളി ചോയ്സ് ആയിരിക്കും. കാരണം ഫീച്ചേഴ്സ് ഉണ്ട്, കംഫർട്ട് ഉണ്ട്, ലക്ഷറി ഉണ്ട്, ഫ്യുവൽ എഫിഷ്യൻസി ഉണ്ട്, നല്ല ഡ്രൈവബിലിറ്റി ഉള്ള എഞ്ചിൻ ഉണ്ട്, ഹൈലി റിഫൈൻഡ് ആണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇത്രയും നീളമുള്ളൊരു വാഹനം നമുക്ക് ഓടിക്കുന്നതിൻ്റെ യാതൊരു എഫേർട്ടും ഇല്ല. ഒരു ഹാച്ച് ബാക്ക് കൊണ്ടുനടക്കുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു മോഡലാണ് കിയ കാരൻസ്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം 10-250+ കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെപ്തായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡിസൈൻ വൈസ് ഒന്നും ഓവറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം 2 വർഷമായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടുവരുന്നൊരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് കാറിൻ്റെതായിട്ടുള്ള രൂപമാണ്. കാരണം ക്ലോസ്ഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു 3D പാറ്റേണെ കൊടുത്ത്, ഒരു ക്രോം സ്ട്രിപ്പൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. തൊട്ട് താഴെ എയർ ഡാം കാണാം, അവിടെ സ്കിപ്പ് ലൈറ്റ് പോലൊരു ഭാഗമൊക്കെ കാണാം. അവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒഴുകി വരുന്നൊരു ബോണറ്റ് ഏരിയ, കിയയുടെ ഏറ്റവും പുതിയ ലോഗോ, ഗ്ലാസ് ഏരിയ ഒക്കെ അതിവിശാലമാണെന്നാണ് പറയേണ്ടത്. ഇനി സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എത്രത്തോളം ലെങ്ത് ഉള്ളൊരു വാഹനമാണെന്ന് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ പിടികിട്ടും. എനിക്ക് പേഴ്സണലി ലുക്ക് വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഒരു വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ അതിമനോഹരമാണെന്നാണ് പറയേണ്ടത്. നമ്മുടെ ബാക്ക് ഡോറിൽ ഇവിടുന്ന് ഒരു ക്യാരക്ടർ ലൈനിങ്ങിന് ഉയർന്ന് ടെയിൽ ലാമ്പിലൂടെ കണക്ട് ചെയ്ത് അങ്ങ് പോകുന്നതായിട്ട് കാണാം. ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പോൾ ആ ഒരു ലൈൻ ഒന്ന് കട്ടായി വീണ്ടും ആരംഭിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ ഒരു രക്ഷയിൽ, ഒരു ഡിസൈൻ മികവ് തന്നെയാണെന്നാണ് പറയേണ്ടത്. പിന്നെ 16-ഇഞ്ച് വീൽസാണ് വരുന്നത്. നല്ല പ്ലഷർ റൈഡ് തരുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടയർ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 205/65/16 ടയർ കറക്റ്റ് ടയർ സൈസ് വരുന്നത്. ഡ്യുവൽ സ്റ്റോൺ അലോയ്വിൽ നമുക്ക് അവിടെ കാണാം. നല്ല മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും ഒരു പ്രാവശ്യം പോലും അടിതട്ടി അങ്ങനെയുള്ള ഒരു വിഷയവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്കയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മൾ 7 പേരെ വെച്ച് യാത്ര ചെയ്ത് നോക്കി, എന്നിട്ടും വണ്ടിക്ക് വലിവിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസിലോ ഒന്നും ഒരു കുറവ് സംഭവിക്കുന്നില്ല. അതിഗംഭീരമാണെന്നാണ് തന്നെ പറയേണ്ടത്. പിന്നെ ക്രോം സ്ട്രിപ്പ് വാഹനത്തിൻ്റെ ചുറ്റും പോകുന്നതായിട്ട് നമുക്ക് കാണാം. എത്രത്തോളം വൈഡായിട്ട് തുറക്കാവുന്ന റിയർ ഡോറാണ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ താഴെ ഒരു ഫുഡ് ലാമ്പൊക്കെ വരുന്നുണ്ട്. അത് രാത്രി സമയങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ലുക്കുമാണ്, ഒരു പ്രയോജനമുള്ള ഫീച്ചറുമാണ്. പിന്നെ റൂഫ് റെയിൽ കാണാം. അതൊരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അതിൽ നമുക്ക് ലോഡൊന്നും ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല. സൈഡ് വ്യൂ മിറായാലും നമ്മൾ സെൽട്ടോസിൽ കണ്ടതന്നെയാണെന്നാണ് പറയേണ്ടത്. പക്ഷേ സെൽട്ടോസ് ഇതുമായിട്ട് ഡ്രൈവബിലിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. സെയിം ഡീസൽ എഞ്ചിനും കാര്യങ്ങളും ട്രാൻസ്മിഷനും ഒക്കെ സെയിം ആണ്. സെയിം പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി തന്നെ സസ്പെൻഷനിലൊക്കെ കാര്യമായിട്ടുള്ള ടൂണിംഗ് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ കിയ കാരൻസിൻ്റെ റിയർ സൈഡാണ് നമ്മൾ കാണുന്നത്. ഒരു കണക്ടിങ് ടെയിൽ ലാമ്പ് ഉണ്ട്, അങ്ങേ അറ്റം വരെ പോകുന്നതായിട്ട് കാണാം. ഫുള്ളി LED ആണ്. രാത്രി സമയങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഇലിമിനേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫുൾ LED ഒരു യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഷാർഫിൻ ആൻഡ് കാണാം. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഡീഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്രോസ് എല്ലാ വേരിയൻസിലും ഏകദേശം 15 സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബേസ് മോഡൽ ആരംഭിക്കുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 12,60,000 രൂപയാണ്. തികച്ചും വെർത്താണ് ഇതിൻ്റെ ഓരോ വേരിയൻസും. 12,60,000 രൂപയിൽ ആരംഭിച്ച് ഏകദേശം 24 ലക്ഷം രൂപ വരെയുള്ള നീണ്ട വധഭേദങ്ങളും നീണ്ട പ്രൈസ് റേഞ്ചുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബഡ്ജറ്റില്ല, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ വേരിയൻസും അവൈലബിൾ ആണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതല്ല പറഞ്ഞു വന്നിട്ടുണ്ട്, നമ്മൾ റിയർ ഡിസൈനെ കുറിച്ചാണ്. നമുക്ക് കാര്യത്തിൽ നിന്ന് വിട്ടുകൊണ്ട് നമുക്ക് ഡിസൈനിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, ഒരു MPV-യുടേതായ രൂപമെന്നാണ് പറയേണ്ടത്. കൂടുതൽ ഡിസൈൻ ഗിമ്മിക്സുകളോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കാരൻസ് എന്നുള്ള ബാഡ്ജിങ് ആണ്. കിയയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്.
ഡീസൽ ഓട്ടോമാറ്റിക്കിനെ സൂചിപ്പിക്കുന്ന ഓട്ടോ എന്നുള്ളൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പറും നല്ല ക്രോമിയം സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതും മനോഹരമാക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് നിങ്ങൾക്കറിയാം, ഒരു തേർഡ് റോ ഉള്ള വാഹനത്തിൻ്റെ അതേ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഇത് എടുത്തുകൊണ്ട് പോകുന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതി ഗംഭീരമായിട്ടുള്ളൊരു ലോഡ് ഏരിയ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കി ഇത്രത്തോളം റോഡ് ഞങ്ങൾ രണ്ട് റോയെ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്കിതൊരു ലോഡിങ് സ്പേസ് ആയിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ബൂട്ടിലിട്ട് ഇലക്ട്രിക് കൺട്രോളൊന്നും ഇല്ല, മാനുവലി തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ വലിച്ചടക്കണം. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടുത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കിയ കാരൻസിൻ്റെ ഇൻറ്റീരിയറിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു രക്ഷയിൽ ഇൻറ്റീരിയർ. ഇപ്പം നമ്മൾ കുറേ നേരം യാത്ര ചെയ്ത് കഴിഞ്ഞ് മൂന്ന് റോയിലും മാറി മാറി ഇരുന്ന് നോക്കി എല്ലായിടത്തും ഒരു ഒറ്റ കാര്യം പറയാനുള്ളത് കംഫർട്ടിലാണ്. ഒരു രക്ഷയിലെ മൂന്ന് റോയിലും ഒരുപോലെ കംഫർട്ട് ലഭിക്കുന്നൊരു വാഹനമാണ് കിയ കാരൻസ്. പിന്നെ ഫീച്ചേഴ്സിനെയും ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ ഇൻറ്റീരിയറെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരു രക്ഷയിൽ ഇവിടെ നിന്നുള്ള ആ ഷേപ്പ്, ആ കട്ടിംഗ് ഒക്കെ നിങ്ങൾ നോക്കി, ഡാഷ്ബോർഡൊക്കെ അങ്ങ് ഒതുക്കി ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എ സിയുടെ ഗ്രില്ല് ഇവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങേ അറ്റം വരെ നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ, ഒരു രക്ഷയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ ഒരു സ്ക്രീൻ നിൽപ്പുണ്ടോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-inch സ്ക്രീനാണ് അവിടെ നമ്മൾ കാണുന്നത്. ടച്ച് റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, നമ്മുടെ ഫോണിൽ സ്പീഡാണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും മികച്ച ടച്ച് റെസ്പോൺസ് ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ക്യാമറയും ഒക്കെ നമുക്ക് കാണാം. നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ സൗണ്ട് ക്വാളിറ്റി ബോസിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഏകദേശം 6 സ്പീക്കറും 2 ട്യൂട്ടർ, ഒരു സബ് ഊഫർ ഒക്കെ ആയിട്ട് ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ് തന്നെയാണ് പറയേണ്ടത്. സ്പീക്കർ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാം. ബോസിൻ്റെ ഒരു ബാജിങ് കാണാം. ധാരാളം കപ്പ് ഹോൾഡേഴ്സ് ഉള്ള ഒരു ഡോർ പാഡ് നമുക്ക് കാണാം. അവിടെയൊക്കെ ആ ഒരു കട്ടിങ് ക്രീസിങ്ങും ഒക്കെ ആയാലും ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഈ വെന്റിലേറ്റർ സീറ്റ് ഞാൻ ആദ്യം പറയും. ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ് ഈ ഒരു ചൂടത്ത്. ഏകദേശം 38°, 40° ചൂടുള്ള ഈ സമയത്ത് ഈ സീറ്റ് വെന്റിലേഷൻ ഇട്ട് എ സി ലോയിലും കൂടി വെച്ചാൽ ഒരു രക്ഷയിലൊരു ഒരു രക്ഷയില്ലാത്തൊരു കൂളിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സീറ്റിൻ്റെ ഒക്കെ കംഫർട്ട് ആയാലും നമുക്ക് ഇത്രയും റൈഡ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള ക്ഷീണോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ല. പിന്നെ മൊത്തത്തിലുള്ള സീറ്റിംഗ് പൊസിഷൻ ആയാലും മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അത് ഇലക്ട്രിക് ആയിരുന്നു, കാരണം ഇത്രയും ഫീച്ചറിലൂടെ ഒരു വാഹനത്തിന് അതിൻ്റെ ഒരു കുറവായിട്ട് വേണ്ടായിരുന്നു. പിന്നീട് സ്റ്റിയറിംഗിലും നമുക്ക് ടില്ലും ടെലസ്കോപ്പിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും സ്റ്റിയറിംഗിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മീറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അത്യാവശ്യം ഡിസ്റ്റൻസും എം ഡി തുടങ്ങിയ കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ ഓരോ ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ മാറും. ക്രൂയിസ് കൺട്രോള്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കാണാം. ഒരു രക്ഷയില്ല, മൊത്തത്തിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ പോയി അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കിയ കാരൻസിൻ്റെ റിയർ സൈഡിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചത്. ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ കാണുന്ന ഒരു 7-seater വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബെഞ്ച് സീറ്റാണ് വരുന്നത്. ഒരു 6-seater കോൺഫിഗറേഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു 6-seater വേർഷൻ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പോലെ നടുക്കും സെൻറ്റർ റോയിലും രണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. റിയറിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒക്കെ തന്നെ തൈ സപ്പോർട്ടൊക്കെ നല്ല ചാടിച്ച് നിറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ലക്ഷറി പ്ലസ് എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സീറ്റ് ഓരോക്കെ ഒരു വൈറ്റ് കളർ തീമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ, ഏകദേശം ഒരു 3 kg വരെ തൂക്കാനുള്ള വെയിറ്റുള്ള സാധനങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ലാപ്ടോപ്പ് കാര്യങ്ങളും എല്ലാം കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അതും ഒക്കെ പക്കാ ഫിനിഷായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും കൺട്രോളും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇവിടെ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12-volt ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കപ്പ് ഹോൾഡേഴ്സിലോട്ടും AC വെൻ്റാണ്. നമുക്ക് എന്തെങ്കിലും തണുത്ത വെള്ളമോ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ചില്ല് ചെയ്യണമെങ്കിൽ എല്ലാ കപ്പ് ഹോൾഡേഴ്സിലോട്ടും AC വെൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നെഞ്ചും വിരിച്ചിരിക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-point സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിരിക്കുന്ന ആൾക്കും പ്രോപ്പർ സീറ്റ് ബെൽറ്റ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം, ഒരു കിടിലം സംഭവം തന്നെയാണ്. പിന്നെ വളരെ മികച്ച ഗ്ലാസ് ഏരിയയാണ്. ഈ സൺബ്ലൈൻഡ് താത്തി കഴിഞ്ഞാൽ കാണാൻ എത്രത്തോളം ലെങ്ത് വരുന്ന ഒരു ഗ്ലാസ് ഏരിയ. അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് വിശാലമായിട്ട് തന്നെ പോവാം. ഈ സൺബ്ലൈൻഡും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് തേർഡ് റോയിലോട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഒരു വിരൽ സ്പർശത്തിൽ ഇദ്ദേഹം അങ്ങ് മടങ്ങിത്തരും. സെക്കൻഡ് റോ മറ്റേ പഴയ ഇന്നോവ പോലെ പിടിച്ച് ഉന്തിത്തള്ളി മടക്കി മാറിക്കാറുണ്ട കാര്യമൊന്നുമില്ല. സുഖപ്രദമായിട്ടുള്ളൊരു എൻട്രിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ടതാണ് ഒരു 7-seater വാഹനം എടുക്കുമ്പോൾ ഇതിൻ്റെ തേർഡ് റോ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന്. ഏകദേശം 50 kg അതിൻ്റെ തേർഡ് റോ സീറ്റ് ഞങ്ങൾ രണ്ടുപേരിരുന്ന് യാത്ര ചെയ്തിട്ട് പക്ക കംഫർട്ടായിരുന്നു. എൻ്റെ സൈസുള്ള ഒരാൾ തന്നെയാണ്. രണ്ടുപേർക്കിരുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ്.
അതുമാത്രമല്ല സ്ലാൻഡാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും രീതിയിൽ സ്ലാൻഡ് ചെയ്ത് ഈ ഹെഡ് റെസ്റ്റ് അങ്ങ് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കിഡിലെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇവിടെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ആയാലും ഒരു രക്ഷയിൽ ഒരു പക്കാ പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്, അവിടെ അത്യാവശ്യം വ്യൂ ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ കാണാം, അവിടെയും ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ പ്രോപ്പർ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ആണ്. ഇപ്പൊ ഈ സീറ്റ് കുറച്ചുകൂടി മുന്നോട്ടിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. എങ്കിൽ കൂടി ഇപ്പൊ മുട്ടും കാര്യങ്ങളും തട്ടുന്നില്ല, അത്യാവശ്യം തരക്കിടില്ലാത്ത തൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് ഇതിന്റെ അടുത്ത് തേർഡ് റോയിൽ. അപ്പൊ തേർഡ് റോ എനിക്ക് അടുത്തിടെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തേർഡ് റോ ഉള്ള സീറ്റ് കിയ കാരൻസിന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ സ്ഥാനമായിട്ടുള്ള ഡ്രൈവിലോട്ടുള്ള അപ്പൊ നമ്മള് കിയ കാരൻസ് ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ ഡ്രൈവിലോട്ടല്ല കിടക്കുന്ന, കുറച്ചധികം നമ്മൾ ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 1.5 ലിറ്റർ CRDA ഡീസൽ എഞ്ചിൻ, ഏകദേശം 114 PS പവറും 245 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിൻ ആണ്. വിത്ത് ഒരു ടോർക്ക് കൺവെർട്ടർ 6-speed ഓട്ടോമാറ്റിക്. ഒരു രക്ഷയില്ല, നല്ല വിസിബിലിറ്റി ആണ്, വിശാലമായിട്ടുള്ള ഗ്ലാസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 7-seater വാഹനമാണ് നമ്മൾ ഓടിക്കുന്നതിനുള്ള യാതൊരു ഫീലും ഇല്ല. ഒരു ഹാഷ് ബാഗ് കൊണ്ടുനടക്കുന്ന ഒരു ലാഹവത്തോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുനടക്കാം. ഒട്ടും ബോഡി റോളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല യാത്രാസുഖവും കിട്ടില്ല. ഒരു ഒന്നാന്തര സസ്പെൻഷൻ ആണെന്നാണ് പറയേണ്ടത്. കാരണം ഇതിന്റെ തന്നെ സഹോദര സ്ഥാനത്ത് വേണം നിൽക്കുന്ന കിയ സെൽട്ടോസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് കിയ സെൽട്ടോസിന് കുറച്ച് ബോഡി റോളും ഒരു സ്റ്റിഫായിട്ടാണ് അതിന്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തിരി തെറിപ്പ് കൂടുതലാണ്. ഇത് സസ്പെൻഷൻ ഒന്ന് ട്യൂൺ ചെയ്ത് വളരെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിം പ്ലാറ്റ്ഫോമും സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിന് വന്യായ സ്മൂത്താണ് വണ്ടിയെ ഒരു ഒഴുകിയാണ് റോഡേ കയറി. അപ്പോൾ ആ ഒരു ഫീല് തീർച്ചയായിട്ടും ഒരു MBBS സംബന്ധിച്ച് കംഫർട്ട് മെയിൻ ആണ്. കാരണം സെക്കൻഡ് റോയും തേർഡ് റോയും ഫ്രണ്ടിലും ഒക്കെ നമുക്ക് കംഫർട്ടാണ് പ്രധാനം. കൂടുതലും ഡ്രൈവേഴ്സിനൊക്കെ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, ടാക്സി പർപ്പസിന് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ് റൈഡിങ് കംഫർട്ട്. അത് തീർച്ചയായിട്ടും 100% അതിനോട് നീതി പുലർത്തുന്നുണ്ട് കിയ കാരൻസ്. പിന്നെ നമുക്ക് എഫേർട്ട്ലെസ് ആണ്, നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ വളരെ ഈസി ടു ഹാൻഡിലാണ് ഈ വാഹനം. ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ കോട്ടയം ഏറ്റുമാനൂർ നിന്ന് തണ്ണീർമുക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കിടിലൻ റോഡിൽ കൂടി ഒരു ഒന്നാന്തരം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നടക്കുന്നത്. ഏകദേശം 100-300 km നമ്മൾ 2 ദിവസം കൊണ്ട് കവർ ചെയ്ത്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ആയാലും നല്ല ഹൈ ടോർക്ക്, ആ ഡീസൽ എഞ്ചിൻ്റെ ഒരു പവർ. ഇപ്പം ഡീസൽ എഞ്ചിനൊക്കെ ഓരോ കമ്പനീസ് വിട്ടിട്ടിപ്പോൾ നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ ഓപ്ഷൻസേ വളരെ കുറവാണ്. ലിയോർ റേഞ്ചിൽ കിയ കാരൻസിന് മാത്രമുള്ള നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അത് മാത്രമല്ല ഇൻറ്റീരിയർ സ്പേസ് ക്രിസ്റ്റയേക്കാട്ട് കൂടുതൽ വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ വന്യായ ഇൻറ്റീരിയർ സ്പേസ് ആണ്. അത് ഫസ്റ്റ് റോയിലായാലും സെക്കൻഡ് റോയിലായാലും തേർഡ് റോയിലായാലും ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ സ്പേസ് ആണ്. വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയാണ്. പിന്നെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിൻ്റെ എഞ്ചിൻ റിഫൈൻമെൻറ്റ്. നമ്മൾ ഒരു പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട പോലെയാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഒരു രക്ഷയില്ല, വന്യായ റിഫൈൻമെൻ്റ് ആണ്. അകത്തോട്ടോ അങ്ങനെ നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്, പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട്. അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്നൊരു പിടിയില്ല. എന്നാലും ഇതൊരു 2-wheeler വാഹനമാണ്, അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ കൂടി അത് ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമായിരിക്കും. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ എടുത്ത് പറയണ്ട്. ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ് ആയാലും ഇപ്പോൾ ഏകദേശം 38 degree പുറത്ത് ടെമ്പറേച്ചർ ഉള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറി AC കൂളാക്കാൻ നോക്കിയാലും ഇത്രയും വലിയ ക്യാബിൻ സ്പ്ലിറ്റ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൂളാകും. ഒരു രക്ഷയില്ലാത്തൊരു ഈ ഒരു സമയത്തൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു കൂളിംഗ് എക്സ്പീരിയൻസ് ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പാർക്ക് ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, റിയർ ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഇവിടെ ഒരു പ്ലസ് മൈനസ്, അതും ഒരു പ്രത്യേക രീതിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആയാലും നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ ആയാലും വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അത്യാവശ്യം ഇനി നമുക്ക് ഒരു സ്പോർട്സ് മോഡിലിട്ട് ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കയറി പോകാനായാലും ഒരു രക്ഷയില്ല, നമുക്ക് വിചാരിക്കുമ്പോൾ പവറുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല ബ്രേക്കിങ്ങും ആണ്. 4 disc ബ്രേക്കാണ് വരുന്നത്, ഡീസൽ ആയതുകൊണ്ട് തന്നെ 4 disc ബ്രേക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് അക്രോസ് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. അതും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറൊക്കെ തന്നെയാണ്. ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കയറി പോകണമെങ്കിൽ ഒരു രക്ഷയില്ല. സ്റ്റെബിലിറ്റി ആയാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങും വണ്ടി, സസ്പെൻഷനായാലും ഹൈ സ്പീഡിൽ കുറച്ച് സ്റ്റിഫാകുന്ന പോലൊരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഈസി ടു ഹാൻഡിലാണ്. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് വാഹനം ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തോന്നിപ്പോകും. പക്ഷേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു വാഹനമാണ് കിയ കാരൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് ഔട്ട് റോളിലോട്ട് കിടക്കാം. കിയ കാരൻസ് നമ്മുടെ കറക്കം തുടങ്ങിയിട്ട് അവസാനം നമ്മൾ സുരക്ഷിതമായിട്ട് എഞ്ചിൻ കിയയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഞാൻ ഈ രണ്ടു ദിവസം കിയാ കാരൻസ് ഉപയോഗിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കുറ്റവോ കുറവോ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്കും എന്റെ ഫ്രണ്ട്സിനും, നമ്മൾ 7 പേര് വെച്ച് ഇതിൽ യാത്ര ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള ഒരു കുറവും സംഭവിച്ചില്ല. ഒരു പ്രോപ്പർ 7-സീറ്റർ, എല്ലാവിധ ഫീച്ചേഴ്സും, എഞ്ചിൻ പവറും, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസിയും എല്ലാം ഓഫർ ചെയ്യുന്ന ഒരു മോഡലാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇതിന്റെ ധാരാളം ഷോർട്ട് വീഡിയോ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം ഷോർട്ട് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കിയാ കാരൻസ് എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യാം. അത് മാത്രമല്ല, കിയയുടെ ലൈനപ്പിലുള്ള ഏത് വാഹനവും, ഇപ്പൊ കാരൻസ് ആയാലും സോണറ്റ് ആയാലും സെൽട്ടോസ് ആയാലും ഇനി EV6 ആയാലും കിയ ലൈനപ്പിലുള്ള ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ കിയായിട്ട് ബന്ധപ്പെടാനുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പർട്ടിക്കുലർ വേരിയന്റ് ലക്ഷറി പ്ലസ് എന്ന ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആയിരുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് പ്രീമിയം, പ്രീമിയം പ്ലസ്, പ്രസ്റ്റീജ്, പ്രസ്റ്റീജ് പ്ലസ്, ലക്ഷറി, ലക്ഷറി പ്ലസ് എന്ന നീണ്ട വൈഡ് റേഞ്ചിലുള്ള കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാവുന്നത് പ്രസ്റ്റീജ് പ്ലസ് ആണ്. ആ വേരിയന്റിൽ തന്നെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും മാനുവലും പെട്രോളും പെട്രോൾ ഓട്ടോമാറ്റിക്കും എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് പ്രസ്റ്റീജ് പ്ലസ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ 12,60,000 രൂപ ഉണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള ഒരു കിയാ കാരൻസ് പെട്രോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ത്യൻ കിയയ്ക്ക് എന്റെ പേരിലും മാരക്കുളം തെക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിലാണ്. ഇനി നമ്മൾ അടുത്ത വണ്ടിയായിട്ട് കാണുന്നവരേക്ക് ബൈ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടോ നോക്കട്ടെ. ഹെൽമെറ്റ് ഒക്കെ എടുത്തല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.